നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഹിന്ദു മുസ്ലിം വർഗീയതകളുടെ പ്രചാരണ വസ്തുവാണ് ഹാദിയെന്ന് അധ്യാപികയും എഴുത്തുകാരിയും പുരോഗമന സാഹിത്യ സംഘത്തിന്റെ നേതാവുമായ സുജാ സൂസൻ ജോർജ്. ഹാദിയെ ഉപയോഗിച്ച് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിച്ച് തങ്ങൾക്ക് ആളുകൂട്ടാമെന്നാണ് RSSഉം ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വിചാരിക്കുന്നത്. ഹിന്ദുത്വ വർഗീയതയും ഇസ്ലാമിസ്റ്റ് വർഗീയതയും പരസ്പരം പാലൂട്ടുകയാണ് ഇവിടെ. മതേതര കേരളം ഇവരുടെ ദുഷ്ടലാക്ക് തിരിച്ചറിയണം, ഇവരെ തള്ളിക്കളയണമെന്നും സുജാ സൂസൻ ജോർജ് തന്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിലൂടെ വ്യക്തമാക്കുന്നു. അതേസമയം സുജയുടെ സ്റ്റാറ്റസിനെതിരെ നിരവധി പ്രതികരണങ്ങളും ഉയർന്നിട്ടുണ്ട്. മതം മാറിയ ശേഷം SDPIയുടെ സംരക്ഷണത്തിലായിരുന്നു ഹാദിയ. ഈ തീവ്രവർഗീയ സംഘടന മലപ്പുറത്ത് നടത്തുന്ന സത്യസരണി എന്ന മതപഠന സ്ഥാപനത്തിലായിരുന്നു ഹാദിയയുടെ പഠനവും താമസവും. പുതുതായി മതം മാറ്റപ്പെട്ട പലരും ഇവിടെ എത്തിയ സംഭവങ്ങളും കേസുകളും മുൻപും ഉണ്ടായിട്ടുണ്ട്. അവിടെ താമസിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ December 19 ഈ SDPI പ്രവർത്തകനെ വിവാഹം കഴിക്കുന്നതായി ഹാദിയ പ്രഖ്യാപിച്ചത്. ഈ വിവാഹം റദ്ദാക്കിയതിനെതിരെ ഷെഫിൻ ജഹാൻ സുപ്രീം കോടതിയിൽ പരാതി നൽകി. ഹാദിയയുടെ മതം മാറ്റത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാനായി NIAയോട് ആവശ്യപ്പെടുകയാണ് August 16 സുപ്രീം കോടതി ചെയ്തതെന്നും സുജാ സൂസൻ ജോർജ് പറയുന്നു. അഖിലയുടെ മതം മാറ്റവും വിവാഹവും ലവ് ജിഹാദിനുള്ള തെളിവായും ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നതിന് ഉദാഹരണമായും വലിയ തോതിലുള്ള പ്രചാരണമാണ് RSSഉം അതിന്റെ മുഖ സംഘടനകളും നടത്തുന്നത്. ഇന്ത്യ മുഴുവൻ വർഗീയ വികാരം ഇളക്കിവിടാൻ RSS ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അവൾ ഒരു രാഷ്ട്രീയ ഉപകരണമല്ല എന്നും സുജയ ഓർമ്മിപ്പിക്കുന്നു. അവൾക്കിഷ്ടമുള്ള മതവും വിവാഹവും സ്വതന്ത്രമായ ഒരു അന്തരീക്ഷത്തിൽ അവൾ സ്വീകരിച്ചോട്ടെ, കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ഉത്തരവുകൾ ശരിയാകാം തെറ്റാകാം, പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ഈ കോടതി ഉത്തരവുകളെ നിയമപരമായ മാർഗത്തിലൂടെ മാറ്റാനാകും. ഹാദിയെ ഉപയോഗിച്ച് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിച്ച് തങ്ങൾക്ക് ആളുകൂട്ടാമെന്നാണ് RSSഉം ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വിചാരിക്കുന്നതെന്നും സുജ പറയുന്നു. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം. വൺ ഇന്ത്യയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.